പുതുപ്പള്ളിയിൽ പോയി ജെയ്സി തോമസിന് വേണ്ടി പ്രചരണം നടത്തുകയും ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും തേച്ചൊട്ടിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം ഇപ്പോഴും തുലാസിൽ തന്നെയാണ്. ഗണേഷ് കുമാറിനോടും കേരള കോൺഗ്രസ് ബിയോടുമുള്ള നീരസം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയെ പിൻവലിച്ച് സി പി എം പ്രതിനിധിയെ അവിടെ നിയമിച്ചത്. രണ്ടര വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ഗണേഷ് കുമാറിന് മുന്നണിക്കകത്തുള്ള വലിയ എതിർപ്പ്, സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ഒരാളെന്നുള്ള പ്രതിച്ഛായ, അത് ദോഷമായി നിൽക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി വീണ്ടും പരസ്യമായി രംഗത്തെത്തുകയാണ്. വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കേണ്ടത് എന്നുള്ള പരാമർശവുമായാണ് അവർ കളത്തിലിറങ്ങുന്നത്. കുടുംബസ്വത്ത് തട്ടിയെടുത്ത ആളാണ് എന്നുള്ള ആരോപണം അവർ വീണ്ടും ഉന്നയിക്കുന്നു. നേരത്തെയും ഗണേഷ് കുമാറിനെതിരെ ഇതേ ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. അച്ഛൻ ബാലകൃഷ്ണപിള്ള എഴുതി വെച്ച വിൽപ്പത്രമടക്കം കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കാണിച്ച് അത് ബോധ്യപ്പെടുത്തി, ഇത്തരത്തിൽ കുടുംബസ്വത്തിൽ വലിയ കേസും വഴക്കുമൊക്കെ നടക്കുകയാണ് എന്നുള്ള കാര്യം അവർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആദ്യ ടൈമിൽ ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാളിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് ഇടതുപക്ഷം തീരുമാനിച്ചത്. രണ്ടര വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം, അതിനിടയിൽ ഈ കേസും വഴക്കുമൊക്കെ തീർക്കണമെന്നുള്ളതായിരുന്നു അന്ന് സി പി എം മുന്നോട്ട് വച്ചിരുന്ന ഒരു നിർദ്ദേശം. പക്ഷേ അത് തീർന്നില്ല എന്ന് മാത്രമല്ല, അതിനിടയിൽ സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്ന പരാമർശങ്ങളുമായി ഗണേഷ് കുമാർ രംഗത്തെത്തുകയും ചെയ്തു. ചില വേളകളിൽ സർക്കാരിനോട് കട്ടയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്, എതിരാളികളെ അടിച്ച് തകർക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഗണേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഗണേഷിൻ്റെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൊണ്ടാണ് എന്ന് ഇടതുപക്ഷത്തെ ചില നേതാക്കളെങ്കിലും കരുതുന്നുണ്ട്. തിരികെ യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് എന്ന്. അതിനിടയിലാണ് വീണ്ടും സഹോദരി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള കടുത്ത പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നത്. ഗണേഷിനെ മന്ത്രിയാക്കരുത് എന്ന് താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും വീട് നന്നാക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾ എങ്ങനെയാണ് നാട് നന്നാക്കാൻ ഇറങ്ങുക എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണല്ലോ. ഗണേഷിനെ മന്ത്രിയാക്കരുത് എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. കുടുംബസ്വത്ത് തട്ടിയെടുക്കുകയും കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അതെങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം. ഇപ്പോൾ പുതുപ്പള്ളിയിൽ പ്രചരണത്തിന് പോയപ്പോൾ ഗണേഷ് കുമാർ മറ്റാരെക്കാളും ആവേശത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും ഒക്കെ വിമർശിച്ചത്. ആ പ്രസംഗമൊക്കെ വൈറലായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു വശത്ത് നിലകൊള്ളുമ്പോൾ തന്നെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന പല നീക്കങ്ങളും ഗണേഷ് കുമാർ നടത്തുന്നത് ഈ രണ്ടു വള്ളത്തിലും കാലുവയ്ക്കുന്ന പരിപാടിയാണ് എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് ഗണേഷിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്തത്. ഇപ്പോൾ ഈ മുന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നുള്ള കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയെ പിൻവലിച്ചതും ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ധ്വനി ഉയർന്നപ്പോഴാണ് വീണ്ടും സഹോദരി രംഗത്തെത്തുന്നത്. അപ്പോൾ ഗണേഷിൻ്റെ ഈ പലപ്പോഴുമുള്ള പിടിവിട്ട പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് വലിയ വിനയായി മാറുന്നുണ്ട്. അതിനോടൊപ്പം ഈ സഹോദരിയും ഗണേഷിൻ്റെ മന്ത്രിസ്ഥാനത്തിന് വിലങ്ങുതടിയായി കുറുകെ നിൽക്കുകയാണ്.